പിണം. പണമുള്ളവൻ, പണക്കാരൻ, അവന് ലക്ഷമാണെങ്കിൽ പ്രഭു, ലക്ഷപ്രഭു. കയ്യിലുള്ളത് കോടികളാണെങ്കിൽ അവൻ ഈശ്വരൻ, കോടീശ്വരൻ. ഇന്ന് എന്നോട് മത്സരിക്കാനുള്ള ആളെ കണ്ടെത്തുവാനുള്ള എന്റെ വേഗവിരൽ ചോദ്യം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ദ ചോദ്യം ഈസ് ഞാൻ പറയുന്ന വാക്കുകളെ ക്രമത്തിൽ അടുക്കി അർത്ഥമുള്ള ഒരു മലയാള പദം ചൊല്ലാക്കി മാറ്റുക. എ അച്ചി, ബി കൊച്ചി, സി കണ്ണവനൻ, ഡി വെണ്ണ. മത്സരാർത്ഥികളിൽ ഏറ്റവും വേഗത്തിൽ ഉത്തരം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അച്ചു അങ്കിൾ ആണ്. വെൽക്കം അച്ചു അങ്കിൾ. നമസ്കാരം സർ. നമസ്കാരം. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, മലപ്പുറം കണ്ടവന് പുറം വേണ്ട, തൊടുപുഴ കണ്ടവന് പുഴയും വേണ്ട. അപ്പൊ കൊയിലാണ്ടി കണ്ടവനോ? കൊയിലാണ്ടി കണ്ടവന് അത് വേണ്ടേ? വേണം. എന്നാ പിന്നെ അത് പോയി അന്നേരം പോലെ നിൽക്കാതെ പരിപാടി തുടങ്ങണോ? സർ, നൗ യു ക്യാൻ ടേക്ക് യുവർ ഹോട്ട് സീറ്റ്. എന്തോ ഹോട്ട് സീറ്റിൽ കയറി ഇരിക്കാമെന്ന്? ഞാനിപ്പോൾ ഇരിക്കുന്ന പ്രതിപക്ഷ സീറ്റ് തന്നെ ഹോട്ടായി ഹോട്ടായി മൊത്തത്തിൽ പൊള്ളിയിരിക്കുവാണോ? പൊള്ളലിന്റെ കാര്യം പറഞ്ഞപ്പെടാ, പണ്ട് ഞാൻ പൊള്ളാച്ചിയിൽ ഷൂട്ടിങ്ങിന് പോയപ്പോഴുണ്ടായ ഒരു കോമഡി ഓർമ്മ വന്നത് പറയട്ടെ. വേണ്ട. Now you are eligible to play with me. ഞങ്ങൾക്ക് മകനം കോടീശ്വരൻ. നിയമങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ? ഞാൻ വക്കീലല്ല. ഞാൻ സാറിനോട് 15 ചോദ്യങ്ങൾ ചോദിക്കും. ജനങ്ങളുടെയും പത്രക്കാരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് പോലെ നുണ പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എന്നാൽ കുഴപ്പമാകും. യെസ്, ഒരൊറ്റ ചോദ്യം മതി ജീവിതം വഴിമുട്ടാൻ. ആവേശം കൊള്ളാം. താങ്ക് യു. പക്ഷേ തുപ്പല് തെറിക്കുന്നു. എന്റെ ആദ്യത്തെ ചോദ്യം ഗുരുജി കൊടുക്ക. ഗുരുതി കൊടുക്കാൻ. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? How many letters of the അക്ഷരമാല is the English essay? A. 26. ഏതിന്റെ 26 ഉണ്ടോ? അതല്ല. The options are A. 26, B. 114, C. 57, D. ഒരു ചക്ക. ചില്ലാനം അല്ല, ചാക്ക്. ഭൂമി കറങ്ങുന്നത് അച്ചുതണ്ടിലാണെങ്കിൽ കേരളം കറങ്ങുന്നത് അച്ചുമാമന്റെ ഒറ്റ തണ്ടിലാണ്. ആലോചിച്ച് ഉത്തരം പറയുക. ആലോചിക്കാനൊന്നുമില്ല. 26. അതെ, ഉറപ്പിക്കട്ടെ. കോൺക്രീറ്റ് കൊണ്ട് ഉറപ്പിച്ചു. സംശയമില്ല? ഇല്ല. ഒട്ടും സംശയമില്ല? ഇല്ലേ. ഇനി മാറ്റി പറയരുത്. ഓ, പറയില്ല. കാല് മാറില്ലല്ലോ. കാല് മാറാൻ ഞാൻ ചെൽവരാജല്ല. ഇപ്പോൾ മനസ്സിൽ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് ഒരു ചാഞ്ചാട്ടം തോന്നുന്നുണ്ടോ? തന്നോട് ഞാനൊരു 150 പ്രാവശ്യം പറഞ്ഞില്ലേ 26 ഉറപ്പിക്കാൻ? പിന്നെ താൻ എന്നെ കൂടി തെറ്റിക്കാനാണോ ഈ ചാഞ്ചാട്ടവും കൂഞ്ചാട്ടവും ആയിട്ടിരിക്കുന്നത്? 26 3 തരം ഉറപ്പ്. എന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ എന്നെ പഠിപ്പിച്ചതാണ്. ആരാണ് സാറിന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ? സൗത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ഒരേ ഒരാൾ, സൂപ്പർ സ്റ്റാർ വൃത്തിരാജ്. 26. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്കൾക്ക് 1.50, അതായത് 1 രൂപ 50 പൈസ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. ഈ 1 രൂപ 50 പൈസ കൊണ്ട്
നിങ്ങൾ എന്ത് ചെയ്യും? ഞാനൊരു ആനയെ മേടിക്കും, എറണാകുളത്ത് രണ്ട് ഫ്ലാറ്റ് ബുക്ക് ചെയ്യും, ഒന്ന് ഓടോ ഒന്നര ഉലുവ അര പാക്കറ്റ് ദിനേശ് വീട് മേടിച്ച് വലിക്കും. ഒന്നര രൂപ ഇങ്ങനെ പുച്ഛിക്കരുത്. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു രൂപയ്ക്ക് അരി കൊടുക്കുന്നില്ലേ? അത് വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ 32 രൂപയിൽ കിടന്ന അരിക്ക് 30 രൂപ കുറച്ച് 2 രൂപയാക്കി. ഇപ്പോഴത്തെ ഗവൺമെന്റ് അതിൽ നിന്നും വെറും 1 രൂപ കുറച്ച് 1 രൂപയാക്കി. 30 രൂപ കുറച്ച ഞങ്ങളാണോ, 1 രൂപ കുറച്ച ഇവരാണോ? കേമന്മാർ ഇനി 3 രൂപ 40 പൈസയ്ക്ക് വേണ്ടിയുള്ള എന്റെ രണ്ടാമത്തെ ചോദ്യം. ഇവിടെ ഒരു ശബ്ദം കേൾപ്പിക്കും, അതാരുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയണം. ഐഡന്റിഫൈ ദ ഒച്ചാവ് ഓഫ് ദ കേൾപ്പിക്കൽ ഓഫ് ദ മെഡല്ല ഓബ്ലാങ്കേറ്റ ഓഫ് വോയ്സ്. ഈ ശബ്ദം ആരുടേതാണ്? ഓപ്ഷൻ എ കലാഭവൻ മണി, ബി മണിയമ്പിള്ള രാജു, സി എൻ എം മണി, ടി ഐസുകാരന്റെ മണി. ഈ മണി വല്ലാത്തൊരു പണിയായി പോയി. വരുന്നത് വരട്ടെ എന്ന് കരുതി ഉത്തരം പറഞ്ഞാൽ ഞാൻ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യണമെന്നില്ല, ഇക്കാര്യത്തിൽ നല്ല ലോക്കായിരിക്കുകയാണ്. മണിക്കുട്ടി, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓ, മണി എന്നുള്ള പേര് പിന്നെയും പിന്നെയും പറയല്ലേ. പറയില്ല, മണിയുടെ ഒരു നാടൻ പാട്ട് വച്ചങ്ങ് കീച്ചിയാലോ? വേണ്ട. എങ്കിൽ ഞാൻ എന്റെ ചോദ്യം ഒന്ന് മാറ്റിപ്പിടിക്കാം. പക്ഷേ അതിന് മുൻപ് അവസാനിച്ചിട്ടില്ല, ആരും എഴുന്നേറ്റ് പോകരുത്, അവിടെ തന്നെ ഇരിക്കണം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ദേ പോയി. ദാ വന്നു. വെൽക്കം ബാക്ക് ടു ഞങ്ങൾക്കുമാകാം കോടീശ്വരൻ. നാല് രൂപയ്ക്ക് വേണ്ടിയുള്ള എന്റെ മൂന്നാമത്തെ ചോദ്യം. ഗുരുജി, ചോദ്യം ഷിറ്റ് പുല്ല് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് തുടങ്ങിയ പദങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത മഹാനടൻ ആര്? Whose shit is the man? സംഭാവന ഓഫ് ദ മലയാളം സിനിമ. ഓപ്ഷൻ എ സുരേഷ് ഗോപി, ബി കലാമണ്ഡലം ഗോപി, സി ചിറ്റൂർ ഗോപി, ആൻഡ് ഡി ചില്ലി ഗോപി. ഓ, ഇത്രയും ടഫായിട്ടുള്ള ചോദ്യം ചോദിക്കരുതെന്ന് ആദ്യം തന്നെ പറഞ്ഞതല്ലേ. ഇനി എന്ത് ചെയ്യും? താങ്കളുടെ കയ്യിൽ ഉപയോഗിക്കാതിരിക്കുന്ന 3 എണ്ണമുണ്ട്. എന്ത്? ഓഡിയൻസ് ചോയ്സ്, ഫോൺ എ ഫ്രണ്ട്, 50-50. ഫോൺ എ ഫ്രണ്ട്. ആരാണ് താങ്കളുടെ ഫ്രണ്ട്? തുമ്പഞ്ചാണ്ടി, തൽക്കാലം ഒരു ഫ്രണ്ട്. ഹലോ തുമ്പഞ്ചാണ്ടി സാർ, ഞാൻ പ്രശസ്തനായ സിനിമാ നടൻ സുരേഷ് ഗോപിയാണ്. നമസ്കാരം, സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനാണ്. താങ്ക് യു സർ. താങ്കളുടെ സിനിമകളായ ആറാം തമ്പുരാൻ, രാജമാണിക്യം, ഇതൊക്കെ 2-3 പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഫ്രണ്ട്. ഫ്രണ്ടിനോട് ചോദ്യം ചോദിക്കോ ചാണ്ടിയേ. ഏതോ ഒരു മലയാള നടനെ കുറിച്ചുള്ള ഒരു കുഴക്കണ ചോദ്യം. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? തനിക്ക് പണ്ടേ ഉള്ളതാണ് എടുത്തുചേട്ടം. ഈ നടൻ മലയാള സിനിമക്ക് ഷിറ്റോ പുല്ലോ ഏതാണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഇടവേള ബാബുവാണ്. അത് ഓപ്ഷൻസിൽ ഇല്ല. ഞാനൊരു ക്ലൂ തരാം, ആ നടന് ഭരത അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ക്ലൂ കൂടി തരാം. ഇതിപ്പോ എന്റെ ആവശ്യമായി പോയല്ലോ. ആദ്യത്തെ അക്ഷരം സു, അവസാനത്തെ അക്ഷരം
ടനല്ലോ ഫുട്ബോൾ താരമല്ലേ, സമയം തീരാനായി, വേഗം പറ. ആര് പറഞ്ഞു സമയം തീരാനായി എന്ന്? യു ഡി എഫ് ഗവൺമെന്റ് 5 വർഷം പൂർത്തിയാക്കാതെ ഇവിടെ സമയം അവസാനിച്ചു. നന്നായി ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വലിയ സിനിമാ നടൻ, പ്രശസ്തൻ, ആരാണയാൾ? നിങ്ങളുടെ നാവിന്റെ തുഞ്ചത്തുണ്ട്. തുഞ്ചത്ത് കുഞ്ചൻ നമ്പ്യാർ അല്ല, ഒരു ലൈഫ് ലൈൻ കൂടി ബാക്കിയുണ്ട്. എന്നാ പിന്നെ രണ്ട് തെറ്റുത്തരങ്ങൾ വായിച്ചതായോ? ഈ പാടുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു? ഇത് പാടുള്ള ഒരു ചോദ്യമല്ല, ഒരു നടന്റെ രോദനം. എടാ ഗുരുജി, മാച്ച് കൊടുക്കണ രണ്ടെണ്ണം. ഇപ്പോൾ ചിറ്റൂർ ഗോപിയും കലാമണ്ഡലം ഗോപിയും മാഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ളത് സുരേഷ് ഗോപിയും ചില്ലി ഗോപിയുമാണ്. അതെ. എന്താ? അതെ. എന്താ പിന്നെ? ഒരെണ്ണോ കൂടി വായിച്ചു തരാൻ പറ്റുമോ? സാധാരണ അങ്ങനെ ചെയ്യാത്തതാണ്. ഇങ്ങനെ ഒരു നടനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ലേ? പ്ലീസ്. എടാ ഗുരുജി, പുല്ല, ഒരു തെറ്റുത്തരം കൂടി മാച്ച് കളയേ. ഇപ്പോൾ ചില്ലി ഗോപി മാഞ്ഞു പോയിരിക്കുന്നു. സുരേഷ് ഗോപി മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇനി ആലോചിച്ച് ശ്രദ്ധിച്ച് ഉത്തരം പറയുക. ആരാണ് ആ ഈ മഹാനടൻ? എന്തൊരു പരീക്ഷണമാണ്! നിയമസഭയിൽ പോലും ഇത്രയും ശക്തമായ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഞാൻ പതറിയിട്ടില്ല. ഒരു കുളു കൂടി തായോ? കുളുകുളു. ലാസ്റ്റ് ക്ലൂ. ക്ലാക് ക്ലാക് ക്ലീ ക്ലീ ക്ലൂ ക്ലൂ. ഡാഷ് തിരിഞ്ഞു നോക്കി, മുറ്റത്തൊരു മൈന. ആ ഡാഷാണ് ഈ നടന്റെ പേര്. മിസ്റ്റർ ഡാഷ് രാജേഷ്. രാജേഷ് അല്ല, സുരേഷ്. സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോയതല്ലേ, ഓർമ്മ കാണില്ല. അന്ന് ഞാൻ കണ്ണൂർ DYFI. കമ്പ്യൂട്ടറും ബ്ലൂ ചിപ്പും കൊണ്ട് കോടികൾ അമ്മാനമാടുന്ന ഈ കളിയിൽ എന്നെ അറിയില്ലെന്ന് പറഞ്ഞാൽ? ആര് പറഞ്ഞു അറിയില്ലെന്ന്? താങ്കളല്ലേ മലയാളത്തിലെ മഹാനായ നടൻ, സൂപ്പർ സ്റ്റാർ ഭരത് സുരേഷ് ഗോപി. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, താങ്കൾ എന്നേക്കാൾ വലിയൊരു നടനാണ്. വെറും നടനല്ല, ജനപ്രിയ നടൻ. ഞങ്ങൾ രാഷ്ട്രീയക്കാർ ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, കണ്ട് കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നും നടിക്കുന്നതും ഭവാൻ. മാളിക മുകളേറുന്ന മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഹലോ, ഒരു കാര്യം മറന്നു. എന്താ? ശിറ്റ്, ദേ പോയി. ദാ വന്നു.